നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ്, ഒപ്പം തന്നെ മറ്റു ഹർജികളുണ്ട്. ഇതെല്ലാം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ഇന്ന് വീണ്ടും വരികയാണ്. വയനാടിന് നൽകുന്ന സഹായത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഖില നന്ദകുമാർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, ഈ അതിതീവ്ര ദുരന്തം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ ലെവൽ 3 വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാര്യത്തിൽ രണ്ടാഴ്ചക്കകം നിലപാട് അറിയിക്കാമെന്ന് തന്നെയാണ് കേന്ദ്രം പറഞ്ഞിരുന്നത്. ആ രണ്ടാഴ്ച ഇന്നിപ്പോൾ ഈ നവംബർ 15-നാണ്. പക്ഷേ ദില്ലിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അതിലൊരു തീരുമാനവും ഒന്നും ആയിട്ടില്ല എന്നാണ് ഇന്ന് കോടതിക്ക് മുന്നിൽ വരുന്ന വിഷയങ്ങൾ, പരിഗണനയ്ക്ക് വരുന്ന വിഷയം. അഖില, വിവരങ്ങൾ. രജനി, ഇന്ന് ഡിവിഷൻ ബെഞ്ച് അല്പസമയത്തിനകം തന്നെ ഈ ഹർജികൾ പരിഗണിക്കും. പ്രധാനമായും ഇന്നലെ ദില്ലിയിൽ നിന്ന് വന്ന ആ വാർത്ത രേഖാമൂലം തന്നെ ഹൈക്കോടതി അറിയിക്കും. ASG ആയിരിക്കും രേഖാമൂലം തന്നെ ഇതിപ്പോൾ ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന കാര്യം ഹൈക്കോടതി ബോധിപ്പിക്കുക. കഴിഞ്ഞ മാസം ആദ്യം തന്നെ കൃത്യമായി തന്നെ ഹൈക്കോടതി നിലപാടെടുത്തിരുന്നു. എന്തെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യൂ, വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ഒക്ടോബർ 25 വളരെ രൂക്ഷമായിട്ടുള്ളൊരു സത്യവാങ്മൂലമാണ് കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയത്. പ്രധാനമായും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വൈകുകയാണ്. 100 ദിവസത്തോടടുക്കുമ്പോൾ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വൈകുന്നത് ആഗോള സഹായമടക്കം കേരളത്തിന് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കും. മാത്രമല്ല, അവിടെ വയനാട്ടിലെ ദുരിതബാധിതരുടെ വായ്പ എഴുതി തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. അതൊന്നും കേന്ദ്രം പരിഗണിക്കുന്നില്ല എന്നടക്കമുള്ള അതിരൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയത്. അപ്പോൾ കേന്ദ്രം അറിയിച്ചത് രണ്ടാഴ്ചയ്ക്കും തന്നെ ഈ കാര്യത്തിൽ നിലപാടെടുക്കും, അതിലൊരു തുടർ നടപടിയുമായി പോകും, ഫണ്ട് അനുവദിക്കുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നാണ്. പക്ഷേ അതിലിപ്പോൾ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു മറുപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നു. അത് രേഖാമൂലം അറിയിക്കുമ്പോൾ എന്താണ് സംസ്ഥാന സർക്കാരിന് കോടതിയെ ബോധിപ്പിക്കാനുള്ളതും, ഒപ്പം തന്നെ ASG കേന്ദ്രം എന്താണ് ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കുക എന്നതും ഇന്ന് രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് അറിയാൻ കഴിയും. എന്തായാലും വളരെയധികം 100 ദിവസത്തിലധികം പിന്നിടുകയാണ്. ഈ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം തന്നെ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ്. അതിൽ തുടർ നടപടികൾ കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും മാറി മാറി ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നടപടികൾ എന്നാണ് ഏറെ നിരാശാജനകമായിട്ടുള്ള കാര്യം. രജനി.